من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വർഗത്തിന് കാരണമാകുന്ന പുണ്യപ്രവർത്തനങ്ങളായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിന്, ഈ ലോകത്തെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് നമ്മളുടെ സമ്പത്ത്. അത് പണമാകാം, ജീവിത വിഭവങ്ങളാകാം, ജീവിത സൗകര്യങ്ങളാകാം, എല്ലാം ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൻ്റെ നന്മക്ക് വേണ്ടി അള്ളാഹു നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ സമ്പത്ത് അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും നൽകിയിട്ടുമുണ്ട്. ആ നൽകിയതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ വാക്ക് വല്ലാഹു യുഅതീ മയ്യശാ, അള്ളാഹു അവൻ്റെ ഒരു ഹിതപ്രകാരമാണ് അത് വിതരണം ചെയ്തിട്ടുള്ളത്. ചിലർക്ക് അള്ളാഹു ധാരാളം നൽകിയിട്ടുണ്ട്, ചിലർക്ക് അള്ളാഹു വളരെ പരിമിതമായ സമ്പത്ത് കൊടുത്തിട്ടുള്ളു. ചിലർക്ക് ചിലപ്പോൾ പാരമ്പര്യമായി കിട്ടിയവരും, ചിലർക്ക് അധ്വാനത്തിലൂടെ അള്ളാഹു നൽകിയവരും, മറ്റു ചിലർക്കാകട്ടെ പാരമ്പര്യമായി കിട്ടിയത് പിന്നീട് നശിച്ചു പോയവരുണ്ട്. ചിലർ നശിച്ചു പോയയിടത്ത് നിന്ന് പിന്നീട് അള്ളാഹു സാമ്പത്തികമായി അഭിവൃദ്ധി നൽകിയവരുണ്ട്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്ത് അതിലുണ്ട്. നമ്മുടെ കഠിനാധ്വാനം ചിലതിന് അള്ളാഹു കാരണമാക്കാം, പക്ഷെ നമ്മളെക്കാളും അധ്വാനിച്ച എത്രയോ ആളുകളുണ്ട്, അവർക്കൊന്നും ചിലപ്പോൾ നമ്മൾക്ക് കിട്ടി അത്ര ലഭിച്ചുകൊള്ളണമെന്നില്ല. സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ കയ്യിൽ ഈ സമ്പത്ത് നൽകുമ്പോൾ നമ്മളോട് അള്ളാഹു പറഞ്ഞ ഒരു ചെറിയ, ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. ചെറിയ കാര്യമാണ്, പക്ഷെ വളരെ പ്രാധാന്യത്തിൽ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് ഇപ്രകാരമാണ്, വആതുൽ മാല അലാ ഹഖിഹി. വിശ്വാസികളെ, മുസ്ലിമീങ്ങളായ സഹോദരി സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയ പണത്തിൻ്റെ മഹാഭൂരിപക്ഷം പണവും നിങ്ങൾ അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ സ്വന്തത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഹലാലായ മാർഗത്തിൽ എന്തിനും നിങ്ങൾ ഉപയോഗിച്ചോളൂ. വസ്ത്രം വാങ്ങാനും ഭക്ഷണം കഴിക്കാനും യാത്ര പോകാനും പരസ്പര ബന്ധങ്ങൾ ചേർക്കുവാനും ഇഷ്ടമുള്ള ഹലാലായ സാധനങ്ങൾ വാങ്ങുവാനും എല്ലാത്തിനും അള്ളാഹു നമ്മൾക്ക് നൽകിയ സമ്പത്തിൻ്റെ മഹാഭൂരിപക്ഷവും നിങ്ങൾ അതിനുവേണ്ടി ചെലവഴിച്ചോളൂ. എന്നാൽ ആ സമ്പത്തിൻ്റെ വളരെ തുച്ഛമായ, വളരെ തുച്ഛമായ 100 രൂപയുണ്ടെങ്കിൽ ചിലപ്പോൾ 2.5 രൂപയോ, 1000 രൂപയാണെങ്കിൽ ഒരു 25 രൂപയോ, 100,000 രൂപയാണെങ്കിൽ വെറും 2500 രൂപയോ, അത് നമ്മുടെ നാട്ടിലെ അള്ളാഹുവിൻ്റെ വാക്ക് പ്രകാരം നമ്മളുടെ നാട്ടിലെ വളരെ പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, യത്തീമുകളായ ആളുകളുണ്ട്, ചെറുപ്പത്തിലെ പിതാവ് നഷ്ടപ്പെട്ട സാധുക്കളായ ആളുകളുണ്ട്, വൈധവ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്.
അംഗവൈകല്യം കൊണ്ട് ജീവിതം മുന്നോട്ടു പോകാൻ കഴിയാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരുണ്ട്. ആളുകളുടെ മുന്നിൽ അഭിമാനത്തോടുകൂടി ജീവിക്കുമ്പോഴും വീട്ടിൽ പട്ടിണി കൊണ്ട് ഒരു മനുഷ്യന്റെ മുന്നിൽ കൈകൾ നീട്ടാൻ മടിച്ച് ജീവിക്കുന്ന അങ്ങേയറ്റം പ്രയാസപ്പെടുന്നവരുണ്ട്. വർഷങ്ങളോളമായി ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ട്. പള്ളിയിലേക്ക് വരാൻ പോലും സാധിക്കാതെ തളർന്നു കിടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു പറയാൻ അതിന്റെ വളരെ കുറച്ച്, നമ്മൾക്ക് തന്ന സമ്പത്തിന്റെ വളരെ കുറച്ച് ഭാഗം അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചതാണ്, അത് അവർക്ക് കൊടുക്കണം കേട്ടോ. ആത്തുൽ മാല അലാ ഹഖിഹി. മുഹമ്മദേ, ഫാത്തിമ ആയിഷ, നിനക്ക് തന്ന 1000 രൂപയിൽ 25 രൂപ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവരെ പൈസയാണ്, അതാ പൈസ അവരുടേതാണ്, പക്ഷെ നിന്റെ കയ്യിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്, നീ കൊടുക്കണം കേട്ടോ, മറക്കരുത് കേട്ടോ. ഒരു വർഷം പൂർത്തിയായിട്ട് കൊടുത്താൽ മതി, അത് നീ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. സഹോദരങ്ങളെ, ഈ പണത്തിനാണ് ഇസ്ലാമിൽ സക്കാത്ത് എന്ന് പറയുക. വളരെ ലളിതമാണ്. അള്ളാഹുവിന്റെ വാക്ക് എത്രമാത്രം നമ്മളോട് പറയുന്ന വാക്കെന്ന് പറയും, ഇന്നല്ലാഹ യഅ്മുറുക്കും, അള്ളാഹു ഇതാ നമ്മളോട് കൽപ്പിക്കാൻ, അൻ തുഅദ്ദു അൽ അമാനത്ത് ഇലാ അഹ്ലിഹ, അള്ളാഹു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച പാവങ്ങളെ പൈസ മരിക്കണീന്റെ മുന്നിൽ കൃത്യമായിട്ട് കൊടുത്തിട്ട് മരിച്ചു വരണട്ടോ. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ്, പൈസ നമ്മുടേതല്ല. ഏതുപോലെയെന്ന് അറിയാം സുഹൃങ്ങളെ, ഗൾഫിൽ നിന്നൊരാൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ, നമ്മുടെ നാട്ടിലേക്ക് നിർത്തിപ്പോരാൻ, അല്ലെങ്കിൽ 2 വർഷത്തെ ലീവ് കഴിഞ്ഞു പോരാൻ, 4 പെട്ടി കെട്ടി എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ റൂമിലൊരു സാധാരണക്കാരനായ ഒരാൾ അറിയുന്ന ഒരാൾ, എടാ നീ നാട്ടിക്കാണോ, അതെ, ഇൻഷാ അല്ലാ ഞാൻ 1.5 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഏതായാലും ഭാരണ്ടോ, ഇല്ല 4 പെട്ടിണ്ട് ഏകദേശം ഒക്കെ തൂക്കയക്കണ്, എടാ ഞാൻ ചെറിയൊരു കവറ് തരാം, എന്റെ കുട്ടിയാക്കളുടെ ചെറിയ മുട്ടായിയാണ്, അവരുടെ ഭാര്യക്ക് തലയിലിടാനുള്ള ചെറിയ ചെറിയ പിന്നുകളാണ്, ഒരു ചെറിയ പൊതിയേ ഉള്ളൂ, കൊണ്ടുപോകാൻ പറ്റുമോ, ആയിക്കോട്ടെ ഞാൻ കൊണ്ടുപോകാം. അവൻ നമ്മൾക്ക് തന്ന ആ പൊതിയുണ്ടല്ലോ, അത് നാട്ടിലെത്തി നമ്മൾ നമ്മുടെ പെട്ടികൾ നമ്മുടെ കുടുംബത്തിൽ വീതം വെക്കുമ്പോൾ അവൻ നമ്മൾക്ക് അവന്റെ കുടുംബത്തിന് ഏൽപ്പിക്കാൻ വേണ്ടി തന്ന ഏതാനും മിഠായി ഉണ്ടല്ലോ സഹോദരങ്ങൾ, അതിന് സമാനമാണ് സത്യത്തിൽ അള്ളാഹു നമ്മളോട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ സക്കാത്ത്. നമ്മൾക്ക് തന്ന, അള്ളാഹു തന്ന വലിയ ധനമുണ്ട്, ആ ധനത്തിൽ അള്ളാഹു നമ്മളോട് ഇഷ്ടം പോലെ ഹലാലായ മാർഗത്തിൽ നമ്മളോട് ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞു. അല്പം കുറച്ച് പണമുണ്ട്, ആ പണം നമ്മളുടേതല്ല, ആ പണം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി അള്ളാഹു നമ്മളോട് കൊടുക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചതാണ്. അത് കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയായി മാറുക. നോക്കൂ നിങ്ങൾ, ആ പണം നമ്മൾ കൊടുത്തില്ല എന്ന് വെക്കുക, ആ പണം നമ്മൾ കൊടുത്തില്ല എന്ന് വെക്കുക, ഞാനത് മൈൻഡ് ചെയ്തില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് വിശ്വാസികളായ നമ്മൾ അറിയണം. വആതൂഹും മിൻ മാലില്ലാഹില്ലദീ ആതാക്കും, അള്ളാഹു നമ്മൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് അല്ല നിശ്ചയിച്ച സാധുക്കൾക്ക് 8 വിഭാഗത്തോളമുള്ള ആളുകൾക്ക് അത് കൊടുക്കണം. ഇല്ലെങ്കിലോ മാ ഖാലത്ത് സകാത്തു മാലൻ ഖത്തു ഇല്ലാ അഹ്ലക്തഹു, നമ്മുടെ സമ്പത്തിന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഏൽപ്പിച്ച ആ സക്കാത്തിന്റെ പൈസ ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ സമ്പത്ത് മൊത്തമായി അള്ളാഹു ഹറാമായ പൈസയാക്കി മാറ്റും. അഥവാ 2.5% കൊടുക്കാനുള്ളൂ, ഞാൻ ആ 2.5% കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ 2.5% നിഷിദ്ധമാകുക, എന്റെ 100% സമ്പത്ത് നിഷിദ്ധാകും. അഥവാ 2500 രൂപ ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ എന്റേത് അള്ളാഹുവിന്റെ പക്കൽ നിഷിദ്ധമാകുക, ഞാൻ കൊടുക്കേണ്ട മുഴുവൻ സമ്പത്തിന്റെ പൈസയാണ്. അതിലെന്റെ പറമ്പുണ്ടാകും, എന്റെ തോട്ടുണ്ടാകും, എന്റെ വാഹനമുണ്ടാകും, എന്റെ വീടുണ്ടാകും, എന്റെ വരുമാനമുണ്ടാകും, കംപ്ലീറ്റ് കാര്യം ഉണ്ടാകും. അതിന്റെ ഒരു ഗൗരവം എന്താ അറിയോ? ആ കൊടുക്കാത്ത സക്കാത്ത് കൊടുക്കാത്ത അള്ളാഹു ഹറാമാക്കി എന്ന് പറഞ്ഞ നമ്മുടെ ആ സമ്പത്ത് കൊണ്ടാണ് അതിന്നാണ് പിന്നെ നമ്മൾ വാപ്പാക്ക് ഗുളിക വാങ്ങുക, അതിന്നാണ് പിന്നെ കുട്ടികളെ പഠിപ്പിക്കുക, അതിന്നാണ് പിന്നെ നമ്മൾ പെരുന്നാക്ക് ഡ്രസ് വാങ്ങുക, അതിന്നാണ് നമ്മൾ കിറ്റ് വിതരണത്തിന് പൈസ കൊടുക്കുക, ആ പൈസ കൊണ്ടാണ് പള്ളി കയറ്റുക, ആ പൈസ കൊണ്ടാണ് ഉസ്താദുമാർക്ക് ചെലവിനൊടുക്കുക. സഹോദരങ്ങളെ, ആ കല്യാണത്തിന് എന്ത് ബർക്കത്താണ് ഉണ്ടാകുക, ആ വീട്ടിൽ എന്ത് സമാധാനമാണ് ഉണ്ടാകുക, ആ കുട്ടി പഠിക്കാൻ പോയടുത്ത് എന്തൊരു സ്വസ്ഥതയാണ് അല്ല കൊടുക്കുക. കാരണം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച കണ്ണുനീരിൽ കുതിർന്ന് ജീവിക്കുന്ന ആളുകളുടെ പൈസ കൊടുക്കാൻ മടിച്ചിട്ട് അത് നമ്മുടെ കാര്യത്തിലെടുത്താൽ ബാക്കിയുള്ള എല്ലാ സമ്പത്തും നമ്മളുടേത് അള്ളാഹു നിഷിദ്ധമാക്കി മാറ്റും. എന്നിട്ട് പ്രവാചകന്റെ വാക്കുന്നുണ്ട്, നമ്മൾക്ക് അറിയാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞ വാക്കാണ്, ഇന്നല്ലാ, വിശ്വാസികളെ, മൻ അദ്ദാ സക്കാത്ത മാലി, ഒരാൾ അല്ല പറഞ്ഞ സക്കാത്ത് സ്വന്തം പണത്തിൽ നിന്ന് കൊടുത്താൽ, കൊടുത്തു കഴിഞ്ഞാൽ, ഫഖദ് ദഹബ അൻഹു ശർറഹു, അപ്പോഴാണ് അവന്റെ സമ്പത്തിൽ നിന്ന് പൂർണമായും സകല ശർറും മാറുക. അഥവാ അപ്പോഴാണ് നമ്മുടെ സമ്പത്ത്
ഹലാലും തയ്യിബുമായി മാറുക. ഹലാലും തയ്യിബുമായ സമ്പത്തായെങ്കിലേ ഇന്നല്ലാഹു ലാ യുഖ്ബിൽ ഇല്ല തയ്യിബ്, ഹലാലായതും തയ്യിബായതു മാത്രമേ അങ്ങനെ ജീവിക്കുന്ന ഒരാളുടേതു മാത്രമേ അമലുകൾ അല്ലാഹു സ്വീകരിക്കുള്ളൂ. നമ്മുടെ വാപ്പാക്ക് ഒരു മരുന്ന് വാങ്ങണുണ്ടെങ്കിൽ ആ മരുന്ന് വാങ്ങിയ പൈസ സക്കാത്ത് കൊടുത്ത് നവീകരിച്ച ശുദ്ധീകരിച്ച പൈസ അല്ലെങ്കിൽ വാപ്പാക്ക് വാങ്ങിക്കൊടുക്കണ മരുന്ന് പോലും ഹറാമാകും. പള്ളിക്ക് കൊടുക്കണ പൈസ പോലും ഹറാമാകും. കുട്ടിക്ക് വാങ്ങിക്കൊടുക്കണ കൊടുക്കുന്ന ഫീസ് പോലും ഹറാമാകും. പാവപ്പെട്ട യാചകന് നമ്മൾ സ്വതക്കയായി കൊടുക്കുന്നത് പോലും സക്കാത്ത് കൊടുക്കാത്ത പൈസയാണെങ്കിൽ ഹറാമായി മാറും. ഇത് നമ്മുടെ മനസ്സിൽ ബോധ്യം ഉണ്ടാകണം. കൊടുത്താലോ? കൊടുത്താൽ അല്ലാഹു നേർക്കുനേരെ പറയാൻ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചു എന്നിട്ട് അവരുടെ ലക്ഷണം പറയാൻ, വല്ലദീനഹും, അവരെ കുറിച്ച് പറയാൻ, വല്ലദീനഹും ലിസ്സക്കാത്തി ഫാഇലൂൻ, അവർ അല്ലാഹു പറഞ്ഞ സക്കാത്ത് കണക്കാക്കി കൃത്യമാക്കി അതിൽ കൊടുക്കാനുണ്ടെങ്കിൽ അത് പരിഗണിച്ചു കൊടുക്കുന്നവരാണ്. എന്നിട്ട് അവസാനിപ്പിക്കുന്ന ആ വാക്ക് ഉലായികഹുൽ വാരിസൂൻ, അവർക്ക് അല്ലാഹു സ്വർഗം അനന്തരാവകാശമായി കൊടുത്തവരാണ്. അല്ലാഹു നമ്മൾക്ക് സ്വർഗം തരും, സോളെ 100% നമ്മൾക്ക് സ്വർഗം തരും. പക്ഷേ നമ്മുടെ സമ്പത്തിൽ പാപപ്പെട്ടവന് കൊടുക്കാൻ വേണ്ടി അല്ലാഹു ഏൽപ്പിച്ച പൈസ ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നെനിക്ക് ഉറപ്പ് വരണം, അത് ഞാൻ തീർച്ചപ്പെടുത്തണം ഉറപ്പായിട്ടും. സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾക്കറിയോ, ഇസ്ലാംകാരെ എണ്ണുമ്പോഴേ നമ്മൾ സാധാരണ ഒരു മലയാളികൾ നിലക്ക് നമ്മൾ എങ്ങനെ പറയും? ഷഹാദത്ത്, നിസ്കാരം, നോമ്പ്, ബാക്കി എണ്ണാൻ. സഹോദരങ്ങളെ, ഇസ്ലാമിൽ അങ്ങനെയല്ല. മറിച്ച് ഇസ്ലാമിൽ നിങ്ങൾ ആലോചിച്ചു, പരിശുദ്ധ ഖുർആനില് 30 സ്ഥലങ്ങളുണ്ട് നമസ്കാരവുമായി ബന്ധിപ്പിച്ച് മറ്റു കാര്യങ്ങൾ പറയുന്നത്. അതിൽ 27 സ്ഥലത്തും അല്ലാഹു പറയുന്ന വാക്കെന്താ അറിയോ? വഖീമുസ്സലാ വആതുസ്സക്കാ, നിങ്ങൾ നിസ്കരിക്കിൻ സക്കാത്ത് കൊടുക്കിൻ. നമ്മളിങ്ങനെ സാധാരണ പറയലാറ് മലയാളം, നിസ്കരിക്കാൻ നോമ്പോക്ക് ഹജ്ജ് ചെയ്യുക, നിസ്കരിക്കാൻ നോമ്പോക്ക് ഹജ്ജ് ചെയ്യല്ല ഇസ്ലാം പറയുന്നത്, നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, നോമ്പ് നോൽക്കുക. സഹോദരങ്ങളെ, യമനിലേക്ക് മുആദ് ഇബ്നു ജബർ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ അയക്കുകയാണ്. എന്നിട്ട് അവർക്ക് ദീനിന്റെ ക്രൈറ്റീരിയ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അവരെ തൗഹീദ് ക്ഷണിക്കണം. അതവർ അംഗീകരിച്ചാൽ അടുത്തത് നിസ്കാരം പഠിപ്പിക്കണം. നിസ്കാരവും തൗഹീദും അംഗീകരിച്ചാൽ റമദാനിൽ നോമ്പ് നോൽക്കാനല്ല പഠിപ്പിക്കേണ്ടത്, സക്കാത്ത് കൊടുക്കാൻ പഠിപ്പിക്കണം. സക്കാത്ത് ഓക്കെ ആയാൽ നോമ്പ് നോൽക്കാൻ പഠിപ്പിക്കണം. ഇതാണ് ദീൻ, ഇതാണ് ദീൻ. നിസ്കാരത്തിന്റെ കൂടെ അല്ലാഹു പറഞ്ഞത് സക്കാത്താണ്. എന്തുകൊണ്ടാണ് നമസ്കരിക്കാത്തൊരു വ്യക്തിയെ നമ്മൾ എങ്ങനെ പരിഗണിക്കും? നിസ്കരിക്കാൻ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പള്ളിന്റെ മുന്നിൽ വന്നിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, ജമാഅത്തോടെ നടക്കുമ്പോ അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? എടാ പോയി നിസ്കരിച്ചുകൂടാടാ. ഓൻ പറയാൻ, എനിക്ക് നിസ്കരിക്കാൻ സൗകര്യമില്ല. നമ്മൾ എന്താ അവനെ പറ്റി പറയാ? ഈ മുസ്ലിമും കൂടി ആകൂലടാ. ഉറപ്പല്ലേ നമ്മുടെ കുട്ടികളെ കൂട്ടത്തിൽ നിസ്കരിക്കാൻ പ്രായമായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ ബാപ്പിമ്മി ഓർമ്മപ്പെടുത്തൂലേ? അല്ലാഹു നിസ്കാരത്തിന്റെ കൂടെ സക്കാത്ത് പറയാൻ കാരണം എന്താ അറിയോ? നമ്മുടെ മക്കളിലും കുടുംബത്തിലും സക്കാത്തിന് കൊടുക്കാൻ ഇസ്ലാമികമായി അർഹതയുള്ള ആളുകളോട് ബാപ്പിമ്മി പറയണം, കുടുംബം ബോധവൽക്കരിക്കണം, അതിന്റെ നിയമങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി മസ്ഊദുള്ളാഹി എന്ന് പറഞ്ഞ വാക്കുണ്ട്, ഉമിർന നബി ഞങ്ങളോട് കൽപ്പിച്ചു, ബിഇഖാമിസ്സല, ഒന്ന് നിസ്കാരം നിലനിർത്തണം, രണ്ട് വഈതാഇസ്സക്കാ, സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കണം. അടുത്ത വാക്കാണ് പ്രധാനം, അടുത്ത വാക്കാണ് പ്രധാനം, വമല്ലം യുസക്കി, ഒരാൾ സക്കാത്ത് കൊടുക്കുന്നില്ല, അല്ലാഹു പറഞ്ഞ മാതിരി കൊടുക്കണില്ല. അല്ലാഹു പറഞ്ഞ മാതിരി എന്താ അല്ലാഹു പറഞ്ഞ മാതിരി കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ, ഓനോട് ചോദിക്കുമ്പോ വന്നിട്ട് ഇന്റക്കാക്ക് എത്ര തന്നത്? ഓ 3500, ഇന്റെ ഒരു 2800 എഴുതിക്കള. ആ കണക്കല്ല, അല്ലാഹു പറഞ്ഞ പോലെ കണക്കാക്കി കൊടുത്തില്ല, സക്കാത്ത് കൊടുത്തില്ല. എന്താ റസൂലുള്ള പഠിപ്പിച്ചറിയോ? ഫലാ സ്വലാത്ത ലഹു, അവന് നിസ്കാരമില്ല. സക്കാത്ത് കൊടുക്കാത്തവന് നിസ്കാരമില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? അതിന് കാരണം, ഞാനടക്കമുള്ള നമ്മുടെ നാട്ടിൽ ആളുകൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കാണിക്കുന്നൊരു ശ്രദ്ധയുണ്ട്. സ്വഫ് നേരെയാക്കുന്നതിനും വിരലനക്കണീനും ചേർന്ന് നിൽക്കുന്നതിനും ബാങ്ക് കൊടുത്താൽ ആദ്യം വരണീനും അതിൽ കൈകെട്ടണ ഓരോ വിഷയത്തിലും ശ്രദ്ധയാണ്. ആ ശ്രദ്ധ സക്കാത്തിന്റെ വിഷയത്തിൽ ഈ 45 മൗലൈമാരോട് മുഴുവൻ സംശയം ചോദിച്ചിട്ടും ഇപ്പോഴും തീരാത്തിന് കാരണം അറിയോ? കൊടുക്കണം എന്ന നീയത്തിൽ അല്ല ചോദിക്കണത്, എവിടെയെങ്കിലും വല്ല ഇളവുണ്ടോ എന്നുള്ള നീയത്തിൽ ചോദിച്ചാൽ ഇന്നു വരെ സംശയം തീരൂല. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്കെന്താ അറിയോ? പരിശുദ്ധ ഖുർആനിലെ 6 ആയത്ത് 3 ഇറങ്ങിയത്, 6 ആയത്ത് 3 എന്താ അതിന്റെ പ്രത്യേകത അറിയോ? അതിൽ ഒരാൾ
ജോഡിയായിറങ്ങിയ ആയത്തിൽ ഒരാൾ ഒന്നു മാത്രമേ എടുക്കുന്നുള്ളൂ, രണ്ടാമത്തെ എടുക്കണില്ലെങ്കിൽ അയാൾ ഫലത്തിൽ രണ്ടും എടുക്കാത്തവന് സമാനമാണ്. ഒന്നാമത്തെ ജോഡി അത്തിയുള്ളാഹു അത്തിയ റസൂൽ, അള്ളാഹിനെ അനുസരിക്ക, പ്രവാചകൻ അനുസരിക്ക, ജോഡിയായിട്ട് ഇറങ്ങിയ ആയത്താൻ. ഒരാൾ പറയാൻ ഞാന് അള്ളാഹിനെ മാത്രം അനുസരിക്കുള്ളൂ, നബിനെ അനുസരിക്കില്ല, അയാൾ ഫലത്തിൽ അള്ളാഹിനും റസൂലുള്ളാഹിനും അനുസരിക്കാത്തവനാണ്. രണ്ടാമത്തെ ആയത്ത് അനിഷ്കുർലി വലി വാലിദൈ, നിങ്ങൾ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുക, ബാപ്പാക്കുമ്മാക്ക് നന്ദി കാണിക്കുക. ഒരാൾ അള്ളാഹിനോട് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ, മാതാപിതാക്കൾ നന്ദി കാണിക്കണില്ല. ഫലത്തിൽ അയാൾ അള്ളാഹുവിനോടും മാതാപിതാക്കളോടും നന്ദി കാണിക്കാത്തവനാണ്. മൂന്നാമത്തെ ആയത്ത് എന്താ അറിയോ? ഒരാൾ നിസ്കാരം മാത്രം, സക്കാത്ത്, അതൊക്കെ ഞാൻ മക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മക്കളെ കൊടുക്കണ്ടോ? അത് ചോദിക്കൂല. സഹോദരങ്ങളെ, ആരെ വഞ്ചിക്കണ്, ആരെ മുന്നിലാ നാടകം കളിക്കണ്, ഏക്കറക്കണക്കിന് പറമ്പ്, കെട്ടിക്കണക്കിന് പൈസ, എന്നിട്ട് നിസ്കാരവും ബാക്കിയുള്ള മുഴുവൻ സാധനത്തിനുണ്ടാവും, എന്നിട്ട് അവനവന്റെ അള്ളാഹു ഏൽപ്പിച്ച കണ്ണുനീരിൽ കുതിർന്ന പൈസ എത്ര വർഷമായി അക്കൗണ്ടിൽ കിടക്കണു, എന്നിട്ട് ആളുകൾ ചോദിക്കുമ്പോ എനിക്കത്രക്കുള്ളേ, ഞാൻ പരിശം പറ്റിയിക്കണേ, ഞാൻ പണ്ടേതൊക്കെ നിർത്തിയിക്കണേ, പണ്ടൊക്കെ നിന്റെയൊക്കെ പൈസ ഇപ്പല്ല. സഹോദരങ്ങളെ, ആരെ മുന്നിലാ പറയണ്? യുഖാദിഊനല്ലാഹു വല്ലദീന ആമനൂ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും. കമ്മറ്റിക്കാരെ പറ്റിക്ക, മൗലൈമാരും പറ്റിക്ക, നാട്ടാരെ മുന്നിൽ നാടകം കളിക്ക. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അവനാൻ നേരിക്ക് നേരെ പോകണ്ട് പടച്ചോന്റെ മുന്നില. തെന്ന പടച്ചോനറിയ അക്കൗണ്ടിൽ എത്ര ഉണ്ട്, തെന്ന പടച്ചോനറിയ ഗൂഡല്ലൂരിൽ എത്ര ഏക്കറുണ്ട്, തെന്ന പടച്ചോനറിയ ഇവിടം വിട്ടാൽ എവിടൊക്കെ കടണ്ട്, തെന്ന പടച്ചോനറിയ മകന്റെ പേരിലും മകളുടെ പേരിലും മരോന്റെ പേരിലും എത്ര ഇരച്ചുകള്, അതിന്റെ മാലിക്കാരാന്ന് പടച്ചോനറിയ. നാട്ടില് നാടകം കളിച്ചാലും അള്ളാഹ്ക്കറിയ എത്ര പണം പാവപ്പെട്ടവരും വിധവകൾക്കും കൊടുക്കേണ്ടത് അവനവന്റെ വണ്ടിക്കകത്തും പെട്ടിക്കകത്തും വീടിനകത്തും കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന അള്ളാഹ്ക്കറിയ. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞ് നിസ്കാരത്തുമ്മ കഴിച്ചിലായി അതിനെ ശർത്തും പറഞ്ഞും പറഞ്ഞ് പോകണോൻ റസൂലാന്റെ വാക്കാൻ. ഫലം വമല്ലം യുസക്കി, സക്കാത്ത് കൊടുക്കാത്തവൻ, ഫലാ സ്വലാത്ത ലഹു, അവന് നിസ്കാരമില്ല. പ്രവാചക സല്ലല്ലാഹി അലൈഹി വസല്ലമേ വിശ്വാസികൾ ഇങ്ങനെ വിളിച്ചുകൂട്ടി, എന്നിട്ട് ദീനിന്റെ കാര്യങ്ങൾ പറയട്ടോ, എല്ലാ കാര്യവും പറഞ്ഞുകൊടുത്തു പറഞ്ഞുകൊടുത്തു, എന്നിട്ട് ലാസ്റ്റ് നബിന്റെ വാക്കാൻ, ഇന്ന തമാമൽ ഇസ്ലാമിക്കും, ഇനി ഈ പറഞ്ഞ നന്മകളും ചെറിയ നന്മകളും പുണ്യങ്ങളൊക്കെ കേട്ടില്ലേ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണോടൊപ്പം, ഇന്ന തമാമ ഇസ്ലാമിക്കും, നമ്മുടെ ഇസ്ലാം മതത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഒരാൾ പൂർണ്ണമായി മുസ്ലിമായി എന്ന് പറയാ, കൃത്യമായിട്ട് കൊടുക്കുമ്പോഴേ അവനെ മുസ്ലിമായിട്ട് അള്ളാഹ് അംഗീകരിക്കുള്ളൂ. എന്തേ നബി അങ്ങനെ പറയാൻ കാരണം? നമ്മളെ മരിച്ചു കഴിഞ്ഞ് മണ്ണിനടിയേക്ക് കൊണ്ടുപോയി മണ്ണിട്ട് മൂടി കുടുംബക്കാർ വരുമ്പോ മലക്കുകൾ വന്നിട്ട് മൂന്ന് ചോദ്യങ്ങളിൽ ഒന്ന് മാ ദീനുക്കാന്നാണ്, എന്താണ് നിന്റെ ദീൻ? അൽ ഇസ്ലാമു ദീനി എന്ന് അവിടെ വെച്ച് ഉത്തരം പറയാൻ പ്രവാചകന്റെ വാക്ക്, ഇന്ന തമാമ ഇസ്ലാമിക്കും, ഇസ്ലാമിന്റെ പൂർത്തീകരണം നടന്നിട്ട് ഖബറിൽ വെച്ച് മലക്കുകളോട് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ സക്കാത്ത് കൃത്യമായി കണക്ക് കൂട്ടി കൊടുക്കണം, ധാരണ ഉണ്ടാകണം, ധാരണ ഉണ്ടാകണം. അതുകൊണ്ടാണ് അത് ചെയ്യാത്തവർ. നമ്മളെ ചില ആളുകളൊക്കെ ഞാൻ പറഞ്ഞറിയാം, വഞ്ചനയാണ്, അവനാണറിയാം. മൗലവി, ഞാൻ കഴിഞ്ഞ നാലഞ്ച് മാസം മുന്നേ കുടുംബത്തിൽ കുറേ ആളുകൾക്ക് ഞാൻ കല്യാണത്തിനും ബാക്കിളിനൊക്കെ ഒരു 500,000 വെച്ച് കൊടുത്തിനി, അതൊക്കെ സക്കാത്താക്കി പരിഗണിക്കാൻ പറ്റുമോ? സോങ്ങളെ, ആദ്യം കൊടുത്ത സാധനം ഇപ്പൊ വന്നിട്ട് കുത്തുപേട്ടിട്ട് അയിമക്ക് നീയത്ത് ഉണ്ടാക്കുക, നമ്മക്കറിയാ തെറ്റാണ്, നമ്മൾക്കറിയാതെ തെറ്റാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മകനോ നമ്മുടെ മകൾക്കോ വിവാഹം കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ അവർ ഗൾഫിൽ ജോലി ചെയ്യാണ്, ഇസ്ലാമികമായി പ്രായപൂർത്തിയായി, UKയിൽ പഠിക്കാണ്, അവർക്ക് കടം വീടി കഴിഞ്ഞു, വരുമാനം ഉണ്ടാകാൻ തുടങ്ങി, ഗൾഫ് പോയി കടം വീടി വരുമാനം ഉണ്ടാകാൻ തുടങ്ങി, ഉമ്മാരെ വാപ്പാരെ വിശേഷങ്ങൾ ചോദിക്കുമ്പോ ചോദിക്കണ്ടേ, മോനെ എടാ ഒരു വർഷം കഴിഞ്ഞില്ലേ ശമ്പളം കൂട്ടുക, അടിസ്ഥാനപരമായി ചെലവ് കഴിഞ്ഞ് ബാക്കി നമ്മുടെ നാട്ടിൽ 45,000 രൂപേന്റെ മോൾ ഉണ്ടെങ്കിൽ അതിന്റെ 2.5% കൊടുക്കണട്ടോ എന്ന് പറയാൻ നമ്മൾക്ക് ബാധ്യതല്ലേ കൂട്ടരെ, ബാധ്യതല്ലേ? അതുകൊണ്ടല്ലേ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു. ഖുർആൻ ഇങ്ങനൊരു ആയത്ത് അപൂർവാണ്. ആയത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും അള്ളാഹു രണ്ട് സവിശേഷത പറയാ, ആ രണ്ട് സവിശേഷതയും ആർക്കാണ് എന്ന് മധ്യത്തിൽ പറയാ. എന്താണ് ആയത്തറിയോ? വൈലുല്ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾക്ക് നാശം, മുശ്രിക്കുകൾക്ക് നാശം. എന്നിട്ട് അല്ല പറയാൻ, ഇവിടെ ഞാൻ മുശ്രിക്ക് എന്നാരെയാണ് പറഞ്ഞത്? ഏത് മുശ്രിക്കാനാണ് നാശം എന്ന് പറഞ്ഞത്?
അല്ലദീന ലാ യുഅ്തൂന സകാർ, അവർ സകാത്ത് കൊടുക്കാത്തവരാണ്. സദഖ കുറേ കൊടുക്കും, സദഖ കുറേ കൊടുക്കും, കിറ്റിന് കൊടുക്കും, ബാക്കിളിനെ കൊടുക്കും, പക്ഷേ സകാത്ത് കൃത്യമായി കൊടുക്കില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ വാക്ക്, വഹും ബിൽ ആഖിറത്തി ഹും കാഫിറൂൻ, അവർ അല്ലാഹുവിനെയും പരലോകത്തെയും നേർക്കുനേരെ നിഷേധിച്ചവരാകുന്നു. എന്തൊക്കെയാ പറഞ്ഞ്? പരലോകത്ത് നിഷേധിച്ചവരും മുശ്രിക്കുകളുമാകുന്നു. ആര്? സക്കാത്ത് കൊടുക്കാത്തവർ. എന്തേ കാരണം? അതിന്റെ പൈസയല്ല, അല്ലാ ഏൽപ്പിച്ചതാണ്. ഞാൻ നാട്ടിൽ വലിയ വർത്തമാനം പറഞ്ഞുണ്ടാക്കിയതാണ്, ഞാൻ നയിച്ചുണ്ടാക്കിയ പൈസ അല്ല. ആത്താക്കും അല്ലാഹു നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കാറില്ലേ? അത് പടച്ചോ നമ്മളെ ഏൽപ്പിച്ചതാ കൂട്ടരെ, ഏൽപ്പിച്ചതാണ്. കൊണ്ടുപോയി കൊടുക്കാത്ത മോശത്തരമാണ് പരലോകത്ത് ചോദ്യം ചെയ്യുക. അല്ലാതെ ഈ ഉണ്ടാക്കിയ പൈസ ഡാ പാവപ്പെട്ടവർ കൊടുത്തു എന്നല്ല അല്ല പറഞ്ഞത്. അല്ല, ഹഖൻ അലസായിൽ വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവനും കട്ടപ്പെടുന്നവന്റെയും അവകാശം അവന് കൊടുക്കാൻ അല്ല ഏൽപ്പിച്ച പൈസ കൊടുക്കാതെ ഇവിടെ നമ്മൾ താൻ തോന്നിയായി ജീവിച്ചീന കുറ്റം. സഹോദരിമാരെ, സഹോദരിമാർക്ക് ഈ വിഷയത്തിൽ ഒന്നുകൂടി ഗൗരവത്തിൽ ചില കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം സഹോദരിമാര് ആണുങ്ങളെക്കാളും വലിയ വളവാട്ടും. എന്താന്ന് വെച്ചാൽ, ഓല് ധരിക്കണം, ഓലിങ്ങനെ കമ്മലിടും, അതിന് സക്കാത്തില്ല, വളടും സക്കാത്തില്ല, ഒന്നാമത്തെ കുട്ടിക്ക് എട്ട് പവൻ, എന്തേ പത്തര പവനായ കൊടുക്കേണ്ടി വരും, രണ്ടാമത്തെ കുട്ടിക്ക് ഏഴ് പവൻ, പത്തര പവനായ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ആരുതാറിയോ? ഉമ്മണ്ടാക്കിക്കാൻ 30, 40, 50 പവൻ ഉണ്ടാകും. എന്നിട്ട് അത് 4-5 മക്കെ കോരി വെച്ചാണ്ട് അള്ളാനെ പൊട്ടനാക്കാൻ. സോളെ, ബനു ഇസ്രായേലിയരുടെ ഈ തോന്യാസം എന്നാ നമ്മുടെ വീട്ടിക്ക് വന്നത്? പടച്ചോനറിയില്ലേ ഇത് ബാപ്പിമ്മിം വാങ്ങിക്കൊടുക്കുന്നതാണ്. അവർക്ക് ടോട്ടൽ അവനവന്റെ കുടുംബത്തിലെ സ്വർണം കണക്ക് കൂട്ടി, പത്തരപ്പവന്റെ മുകളിൽ ഉണ്ടെങ്കിൽ മൊത്തം സ്വർണത്തിന്റെ വില കണക്കൂട്ടി അതിന്റെ 2.5% കൊടുക്കണം എന്നറിയാത്ത ആരാ അവിടെ ഉള്ളത്? നമ്മുടെ മഹല്ല ആരല്ലാത്ത? എല്ലാവർക്കും അറിയാം. പക്ഷെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കുക, കുറ്റപ്പെടുത്തല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് സഹാബി വനിതകൾ വന്നൊരു സംഭവം അവർ പറയുന്നുണ്ട്. അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ പറയാണ്, ദഖൽതു അന വഖാലി, വഖാലത്തി ഞാനെന്റെ അമ്മായും കൂടി നബിന്റെ അടുക്കലേക്ക് ചെന്നു, അസ്വീറത്തും മിൻ ദഹബിൻ, എന്റെ കയ്യില് ഒരു സ്വർണത്തിന്റെ വളയുണ്ടായിരുന്നു. ഫഖാല, അപ്പൊ ഞാൻ ആ വള കണ്ടപ്പോ നബി ചോദിച്ചു, ലനാ അതുഅതിയാനി സകാത്തഹ സകാത്തഹു, നോക്ക് ആ വളക്ക് നീ ഇസ്ലാമികമായി സകാത്ത് കൊടുത്തുക്കണോ? ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ല, നബിയെ കൊടുത്തിട്ടില്ല, ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ബോധേഡായിട്ടില്ല, അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. കാല, നബിന്റെ ചോദ്യം, ആ ചോദ്യമാണ് എന്റെ ഉമ്മമാരോടും പെങ്ങന്മാരോടും ദീനിയായിട്ട് ചോദിക്കാറ്, നബിന്റെ ചോദ്യം കേട്ടോ. വള കണ്ടിട്ട് സകാത്ത് കൊടുത്തുക്കണോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു. റസൂലിന്റെ ചോദ്യം, അമാ യുഹിബ്ബാനി അൻ യുസവ്വിറകും അല്ലാഹു അസ്വീറത്തും മിനന്നാർ, നാളെ പരലോകത്തെ വളയിട്ട അതേ കയ്യിൽ വളക്ക് പകരം അല്ലാഹു തീ ചൂടാക്കി അതേ വള കൊണ്ടുണ്ടാക്കിയ നരകത്തിലിട്ടിട്ടുള്ള അതേ ചൂട് കൊണ്ടുള്ള തീജ്വാലകൾ കൊണ്ടുള്ള വള ആ കൈകളിൽ ധരിപ്പിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല നബിയെ എന്ന് സഹാബി വനിത പറഞ്ഞപ്പോ നബിന്റെ വാക്ക്, എങ്കിൽ എങ്കിൽ ഇപ്പൊ തന്നെ പോയി വൈകണ്ട കൊടുത്തോ. സഹോദരിമാരെ, പടച്ചോന്റെ മുന്നിൽ നമ്മൾ നിൽക്കണം. നമ്മുടെ പൈസയല്ല, പാവപ്പെട്ടവരെ പൈസയാണ്. ഏകദേശം എല്ലാവർക്കും, ഈ മഹല്ലിലുള്ള ആളുകൾക്ക് സക്കാത്തിനെ പറ്റി ഗ്രന്ഥം എഴുതിയ പണ്ഡിതന്മാരുള്ള നാടാണിത്. ഇവിടെ സക്കാത്തിനെ പറ്റി സംശയം തുലോം തുച്ഛമായിരിക്കും. നമുക്കറിയാത്തോണ്ടല്ല, നമ്മുടെ മനസ്സിൽ ശൈത്വാനിയത്ത് വന്നു. ഇതാണ് പ്രധാനം. ഏതെന്നറിയോ? ഒരൊറ്റ ആയത്തോതി കൊണ്ട് അവസാനിപ്പിക്കാട്ടോ. നമ്മൾ എന്തുകൊണ്ടാണ് ആയത്തും ഹദീസും ഒക്കെ ഈ വിഷയത്തിൽ കേട്ടിട്ടും നമ്മൾക്ക് എന്തുകൊണ്ടാണ് പൂർണ്ണമായും കൊടുക്കാൻ കഴിയാത്തത് എന്നതിനൊരു ഉത്തരം ഉണ്ടാവുമല്ലോ. ആ ഉത്തരം നമ്മുടെ ഈമാൻ എവിടെ നിൽക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? പണം ചിലവഴിക്കുന്ന വിഷയത്തിൽ അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്, ശൈത്താൻ പറയുന്ന ഒരു വാക്കുണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ഈ ഒരൊറ്റ ആയത്തു നിന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക എങ്ങനെ മുന്നോട്ട് പോകണം. അല്ലാഹുവിന്റെ വാക്കാട്ടോ, സകാത്ത് കൊടുക്കുന്ന ഒരാളോട് ആദ്യമായിട്ട് പറയാം, സകാത്തിനെ പറ്റി ഖുത്ബ കേൾക്കുമ്പോഴും അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴും കൊടുക്കണമല്ലോ എന്ന ബോധ്യം വരുമ്പോഴും ഫസ്റ്റ് ശൈത്താൻ എന്തായി അറിയോ?
ദാരിദ്ര്യം പറഞ്ഞ് ഞെട്ടിക്കും. എടാ ഫുള്ളായിട്ട് കൊടുത്ത പെരപ്പണിക്കുണ്ടാവൂലട്ടോ. പെണ്ണുങ്ങളോട് പറയും, പണ്ടത്തുനിന്ന് എല്ലാ കൊല്ലം കൊടുത്ത കുട്ടിനെ കെട്ടിക്കും ഉണ്ടാവൂലട്ടോ. പറമ്പുന്നില്ല നാളികേരം കൊടുത്ത എന്റെ പെങ്ങന്മാർക്കും ബാക്കിയുള്ളവർക്കും കൊടുക്കാൻ ഉണ്ടാവൂലട്ടോ. സക്കാത്ത് ഇങ്ങനെ കൊടുക്കാൻ നിന്ന അവസാനം കയ്യുമ്മത്തെ പൈസ പോകട്ടോ. മൗലൈമാർക്ക് മിമ്പർമെന്ന് പറഞ്ഞാ മതി, പക്ഷെ നമ്മളാണല്ലോ കൊടുക്കേണ്ടത്, നമ്മളേക്കലാണല്ലോ പൈസ. എടാ ദാരിദ്ര്യം വരട്ടോ, പൈസ കുറയിട്ടോ, നടത്താൻ ആരും ഉണ്ടാവില്ലട്ടോ, വീട് പണിക്ക് തകയിലട്ടോ, വണ്ടിക്കൊരു കൂട്ടിച്ച പൈസ അല്ലേ അതിന് പോകട്ടോ, ഫോണ് പുതിയ വരുമ്പോഴേക്കും പിന്നെ നമുക്ക് പൈസ തകയിലട്ടോ. ഇതാണ് ശൈത്താൻ പറയാ. അടുത്ത ഉടനല്ല വരട്ടോ, വല്ലാഹു യഅദുക്കും മഗ്ഫിറത്തൻ മിൻഹു വഫളിലൻ വല്ലാഹു വാസിഉൻ അലീം. എല്ലാം അറിയുന്ന പടച്ചോൻ വരൻ, എടാ കൊടുത്തോ, നിനക്കിപ്പോഴുള്ള ആവശ്യത്തെക്കാൾ വലിയ ആവശ്യം വരുമ്പോ ഞാൻ പൈസ തരും. സക്കാത്ത് കൊടുത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ പോലും ഞാൻ എടങ്ങേറാക്കൂല എന്ന് മാത്രല്ല, രണ്ട് മലക്കുകൾ എന്നും വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ പടച്ചോനെ അഴത്തി മുംസിക്കൻ തലഫൻ വഴത്തി മുൻഫിക്കൻ ഖലഫ. പടച്ചോനെ, കൊടുക്കുന്നവനെ നീ വീണ്ടും കൊടുക്കണമേ, അവന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കണമേ. തടഞ്ഞവന് നാഥ, നീ പ്രാരാബ്ദങ്ങളും കട്ടപ്പാടും കൊടുക്കണം, പൈസ കൂടും, സമാധാനം കൊടുക്കൂല. മനക്കാട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും. സഹോദരങ്ങളെ, ശൈത്താൻ ദാരിദ്ര്യം പറഞ്ഞ് പേടിപ്പിക്ക, എന്ത് കുറയും, തകീല, പിന്നെ കുടുങ്ങും, അവസാനം ബാക്കിയുള്ളവന്റെയൊക്കെ നീ യാചിക്കേണ്ടിരും. അല്ല പറയാൻ, കുടുങ്ങൂലടാ, നിന്റെ ആവശ്യം ഞാൻ പരിഹരിക്കും, നിനക്കാവശ്യമുള്ള ഞാൻ തരും, നിന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കൂല, കൊടുത്തതിന്റെ പേരിൽ നിനക്ക് വർധനവല്ലാതെ നൽകൂല. ഇതിലെവിടെയാ നമ്മളെ മനസ്സ് നിൽക്കുന്നത്? ഇതിലെവിടെയാ നമ്മളെ മനസ്സ് നിൽക്കുന്നത്? നമ്മൾ ശൈത്താന്റെ കൂടെയാണെങ്കിൽ രണ്ടാമത് ഈമാനിലേക്ക് വരണം. ഈ ഭയാണ് നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. സോളെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ, സക്കാത്ത് ആവർത്തിച്ചു പറയാൻ, ഇന്റെ പൈസന്ന് കൊടുക്കണല്ല, ഇന്നെ ഏൽപ്പിച്ച പൈസ അവകാശിക്ക് എത്തിക്കലാണ്. ഇന്നെ ഏൽപ്പിച്ച പൈസ ഞാൻ അവകാശിക്ക് എത്തിക്കലാണ്. ഞാനത് കൊടുത്തിട്ടില്ലെങ്കിൽ, ഞാനത് കൊടുത്തിട്ടില്ലെങ്കിൽ ആയിരക്കണക്കിന് പാവപ്പെട്ട യത്തീംമക്കളുടെ പ്രാർത്ഥന, ശാപപ്രാർത്ഥന, നൊമ്പരങ്ങളുടെ പ്രാർത്ഥന എന്റെ സമ്പത്തിൽ എന്റെ കുടുംബത്തിലും കയറും. നൂറുകണക്കിന് വിധവകളുടെ കണ്ണുനീർ എന്റെ മക്കളെയും എന്നെയും ബാധിക്കും. നട്ടെല്ല് തളർന്നു കിടക്കുന്നവന്റെ സങ്കടങ്ങൾ എന്റെ കച്ചവടത്തെ ബാധിക്കും. ആരാരുമില്ലാതെ തിരിഞ്ഞു നോക്കാതെ വഴിയാത്രക്കാരന്റെ സങ്കടത്തിന്റെ കണ്ണുനീർ എന്റെ സമ്പത്തിനെ ബാധിക്കും. അത് ഞാൻ അനുഭവിച്ചിട്ടേ ഈ ദുനിയാവുന്ന് പോകുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ തന്നെ നമ്മളോട് പറഞ്ഞ്, നേർക്ക് നേരെ നമ്മളോട് പറഞ്ഞു, വിശ്വാസികളെ, വല്ലദീന യക്നിസൂന ദഹബൽ ഫിദ്വ, സ്വർണവും വെള്ളിങ്ങനെ കൂട്ടുക, പൈസ പറമ്പായിട്ടും എസ്റ്റേറ്റ് ആയിട്ടും ആഭരണമായിട്ടും ഒക്കെ അവനവന്റെ സമ്പത്ത് കൂട്ടുക. വലായും ഫിക്കൂന, വലായും ഫിക്കൂന ഹാ സബീലല്ല, അല്ലാന്റെ മാർഗത്തിൽ ഉപയോഗിക്കൂല. പഠിച്ചോ പറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കൂല. ചില ആൾക്കാരുണ്ട്, ഇഫ്താറിന്റെ ഫോട്ടോ ഇട്ടാല് അടിയിൽ ഫലസ്തീനിന്റെ ഫോട്ടോ ഇടും. ഫലസ്തീനിലെ പാവപ്പെട്ട കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണോ മഹല്ല് കമ്മിറ്റിയുടെ ഇഫ്താർ? ഭയങ്കര ആവിഷ്കാര ഭക്തിയാണ്. ഫലസ്തീനിലെ പാവപ്പെട്ട കുട്ടികളുടെ സങ്കടം അറിയുന്നവൻ, നാട്ടുത്തവനാന്റെ വീട്ടിലെ പരിസരത്ത് കണ്ണുനീരിൽ കുതിരുന്ന പാവപ്പെട്ട കുട്ടി കൊടുക്കണ സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവില്ല, അതിനെപ്പറ്റി അവന് ബേജാറില്ല, അവന് സ്റ്റാറ്റസ് ഇട്ടാ മതി. അവനാന്റെ നാട്ടിലെ ബാപ്പ മരിച്ചു പോയതിനു ശേഷം ചുമരിനോട് ചേർന്നിട്ട് കരയുന്ന നൂറുകണക്കിന് കുട്ടികളുണ്ട്. നമ്മൾ കരുതാ കൂട്ടരെ, പരിസരത്തില്ല, നമ്മൾ കരുതാണ്. താർപ്പായ കെട്ടിയ വീട്ടിൽ താമസിക്കുന്നവരുണ്ട്, എടവണ്ണ പരിസരത്ത് താർപ്പായക്ക് കെട്ടിയ വീടിന്റെ അടിയിൽ താമസിക്കുന്നത് പ്രസംഗം കഴിഞ്ഞാൽ പോയുമ്പോൾ കണ്ടതാണ്. ബുദ്ധിമാന്യം സംഭവിച്ച കുടുംബമുണ്ട്, ഒരു കുടുംബത്തിൽ രണ്ടു പേർക്കും ബുദ്ധിമാന്യം. ആകെയുണ്ടായ മകന് കാല് പൊട്ടിയിട്ട് കിടക്കാണ്. ഇവർക്കൊക്കെ സ്വങ്ങളെ, നമ്മളല്ലാതെ അവർക്ക് കൊടുക്കേണ്ട പൈസ, ആ പൈസ കൊണ്ട് ബ്രോസ്റ്റും വാങ്ങി തിന്ന് ഊട്ടിക്ക് ടൂറും പോയിട്ട് വന്നിട്ട് നിസ്കാരത്തഴുമ്പോയിട്ട് നിസ്കരിച്ചിട്ട് പടച്ചോനോട് പടച്ചോനെ സ്വർഗം തന്നെ പറയുമ്പം, ഈ പാവപ്പെട്ടവരുടെ കണ്ണുനീർ ആരാ കൂട്ടരെ പരിഹരിക്കുക? അതല്ലേ നമ്മുടെ കയ്യിലുള്ള പൈസ. അതുകൊണ്ട് അല്ല പറഞ്ഞത്, പൈസ ഉണ്ടാക്കിയിട്ടത് ചെലവഴിക്കാത്ത ആളുകൾ, സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ, ഫബശ്ശിറുഹും, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക പ്രവാചകരെ, ബി അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ പടച്ചോൻ കൊടുക്കും. എന്നിട്ട് ആ രൂപം മനസ്സിലാകുന്ന രൂപത്തിൽ പറയാൻ, യൗമ യുഹ്മ അലൈഹ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഹും വജുനൂബുഹും വളുഹൂറുഹും. അല്ലാഹു നമ്മൾ ശേഖരിച്ചു വെച്ച പൈസ എങ്ങനെ എടുക്കും? അത് ആഭരണമാണെങ്കിൽ ആഭരണം, സ്വർണവും വെള്ളിയും ഒക്കെ പടച്ചോ എടുക്കും.
നരകത്തിന്റെ തീജ്വാലയിട്ട് ഉരുക്കിയിട്ട് മുഖത്തും പുറംഭാഗത്തും നെഞ്ചുഭാഗത്തും അതേ ലോഹത്തിന്റെ ചൂടോടുകൂടി പടച്ചോം വെച്ചരും. ഇതിന് അള്ളാന്റെ വാക്ക് ഹാദാമാ കനസ്തും ലി അംഫുസിക്കും, ഇതാണടാ പാവങ്ങൾ കരഞ്ഞപ്പോഴും ഈ ചിരിച്ചുണ്ടാക്കിയ പൈസ. ബാക്കിയുള്ളവർ വീട് കയറ്റാൻ തറ കെട്ടിയിട്ട് മോൾക്ക് പൊന്തിക്കാൻ പൈസ ഇല്ലാതെ ബാക്കിയുള്ളവരുടെ മുന്നിൽ പള്ളികളിലേക്ക് കത്ത് കൊടുത്ത് യാചിക്കുമ്പോഴും നീ ഇവിടുന്ന് ടൂറ് പോയ പൈസയാണിത്, അവന്റെ പൈസ ഉണ്ട് ഇനി കൊടുത്തില്ലേ, മക്കളുടെ പേരിലാണ് ബാക്കിയുള്ളവന്റെ പേരിലാണ്, അങ്ങനെ ഞാൻ കൊടുക്കാനൊന്നും ഉണ്ടാവില്ല, കൂട്ടിയൊക്കെ എനിക്ക് അത്ര ഒന്നും ഉണ്ടാവില്ല. ഇന്ന് വരെ കൂട്ടി നോക്കുകയോ പരിശോധിക്കുകയോ മക്കളോട് വിളിച്ചു പറയുകയോ ചെയ്യാതെ എത്തിയ മക്കളുടെയും വിധവകളുടെയും പണം കയ്യിൽ വെച്ച് ജീവിക്കുന്ന ഞാനടക്കമുള്ള ആളുകളുണ്ടെങ്കിൽ പടച്ചോൻ പറയാൻ ഓരോരുത്തരും പടച്ചോൻ കൊണ്ടുവരും. ആ മക്കളെ മുന്നിൽ വെച്ചിട്ട് പടച്ചോൻ നമ്മളെടുത്ത് വെച്ച പൈസ നമ്മുടെ ദേഹത്ത് ഉരുക്കി വെക്കും. എന്നിട്ട് അള്ളാന്റെ വാക്ക് ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, ഇതാണടാ ലോക്കറിൽ സൂക്ഷിച്ചു വെച്ച നിന്റെ പൈസ, ഇതാണടാ സക്കാത്ത് കൊടുക്കാതെ നീ എടുത്തു വെച്ച പൈസ, ഇതാണടാ ഞാനൊന്നും കൊടുക്കാനില്ല എന്ന് കുതന്ത്രം പറഞ്ഞ പൈസ, ഇതാണടാ ബാക്കിയുള്ളവന്റെ പേരിലൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടെന്ന് പറഞ്ഞിട്ട് കമ്മറ്റിക്കാരൻ പറ്റിച്ചിട്ട് നീ കൊടുക്കാത്ത സക്കാത്തിന്റെ പൈസ. സുഹൃത്തുക്കളെ ശരിക്കും ബോധ്യണ്ടാണ്, തീരുമാനിക്കണം. യുവാക്കളെ പോവുക, ഏകദേശം ജോലി കിട്ടിയിട്ട് ഒരു കൊല്ലം ആയിക്കണമെങ്കിൽ അവനവന്റെ വരുമാനം ഇങ്ങനെ ഒരു ഏകദേശ ധാരണ ഉണ്ടാകുക, അടുത്ത കൊല്ലം മുതൽ ഏകദേശം ഒരു മാസം വരുന്നത് കൃത്യമായിട്ട് എഴുതിക്കുക, എന്നിട്ട് അവനവന്റെ ആശുപത്രി ചെലവ്, വീട്ടിന്റെ അടിസ്ഥാനപരമായ ചെലവ്, മക്കളുടെ ഫീസ്, ഇങ്ങനെ നമുക്കറിയാവുന്ന അടിസ്ഥാനപരമായ ചെലവ് അതിനാണ് കുറയ്ക്കുക. ബാക്കിയുള്ളത് 45,000 രൂപേന്റെ മുകളിലുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ 2.5% കുറച്ചേ ഉണ്ടാവുള്ളൂ, കൊടുക്കുക. ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ, നമ്മൾക്ക് അള്ളാഹു തന്ന സമ്പത്തിന്റെ ഏറ്റവും ചെറിയൊരു പൊട്ട് മാത്രമാണ് സഹോദരങ്ങളെ നമ്മളോട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ്. നമ്മളത് കൊടുത്തിട്ടില്ല എന്ന് വെച്ചോളി ഈ ദുനിയാവിൽ ഒന്നും സംഭവിക്കൂല, ഞാനോ കൊടുത്തിട്ടില്ല, ഒരാളും അതിന്റെ പേരിൽ മുടങ്ങൂല, പടച്ചോ മറ്റൊരാളിലൂടെ കൊടുക്കും. പക്ഷെ ഞാൻ നരകത്ത് പോവും, അവനവന് രക്ഷപ്പെടണമെങ്കിൽ, അവനാന്റെ ദീൻ പൂർത്തിയാകണമെങ്കിൽ, അവനാൻ അള്ളാഹുവിന്റെ മുന്നിൽ ധൈര്യത്തോടുകൂടി നിൽക്കണമെങ്കിൽ, കാഫിറും മുശ്രിക്കുമായ ആയത്തിന്റെ പരിധിയിൽ പെടാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടി അവകാശികൾക്ക് കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദു തഖുല്ലാഹി ഇബാദല്ലാ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് റമദാനിന്റെ പകുതി കഴിഞ്ഞു, അവസാനത്തെ 10 ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അള്ളാഹു അവസാനത്തെ 10 പരിപൂർണമായി ഇബാദത്തുകളിൽ മുഴുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മൾക്കിനി ഇതുവരെ എടുത്ത അത്രല്ല, കുറച്ചും കൂടി ഉള്ളൂ. ആ കുറച്ചുകൂടി നമ്മൾ സജീവാകണം. ഒരിക്കൽ പോലും തറാവീഹിന്റെ സൊഫിന്റെ എണ്ണം കുറയരുത്, ഓതുന്നത് കുറയരുത്, ദിക്കറുകൾ കുറയരുത്. വസീയത്തായിട്ട് എഴുതി വെക്കണം. ആദ്യത്തെ ഖുത്വ ഓർമ്മ ഉണ്ടാവും, ജീവിതത്തിൽ അവസാനത്തതാണ്, ഇനി കിട്ടൂല, ഒരിക്കലും കിട്ടൂല. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകും, നല്ലതാണ്, ഡ്രസ്സ് പുതിയ ഡ്രസ്സ് എടുക്കണം. ജമാഅത്ത് പോകാത്ത വിധം ഷെഡ്യൂൾ ചെയ്യുക, തറാവീഹ് പോകാത്ത വിധം ഷെഡ്യൂൾ ചെയ്യുക. ഡ്രസ്സ് എടുക്കാൻ പോകണട്ടോ, കഴിയുന്ന ആളുകൾ പോകണം, ഒക്കെ പോകണം, ഒരു സംശയമല്ല. പക്ഷെ നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ നഷ്ടപ്പെടാതെ ഷെഡ്യൂൾ ചെയ്യണം. ഞാനിത് ഗൗരവത്തിൽ പറയാൻ കാരണം, രാവിലെ 11 മണിക്കൊക്കെ ഒരു ഷോപ്പിൽ കയറിയാൽ നോമ്പ് തുറക്കാൻ എവിടെയെങ്കിലും ബുക്ക് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ലുഹുറും അസറും വരെ നഷ്ടാകേണ്ട അവസ്ഥ ഉണ്ട്. ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാൻ പറ്റാത്തതാണ് നിസ്കാരം. റമദാനിലൊക്കെ നഷ്ടപ്പെട്ടു പറഞ്ഞ സംഘങ്ങളെ കുറ്റായിരിക്കും ഉണ്ടാകുക, പടച്ചോന്റെയൊക്കെ അത്രയും വലിയ കുറ്റം ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും മടുക്കാതിരിക്കുക, സജീവമാകുക. എഴുത്തിക്കാഫിരിക്കാൻ കഴിയുന്ന ആളുകൾ, പരിപൂർണമായി എഴുത്തിക്കാഫിരിക്കാൻ സാധിക്കുന്ന ആൾക്കാർ ചെയ്യുക. ഇനി ഇവിടെ അങ്ങാടിയിലൊക്കെ നിൽക്കുന്ന നല്ലവരായ യുവാക്കളും ഇവരൊക്കെ ഉണ്ടാവുമല്ലോ. സുഹൃത്തുക്കളെ, നിങ്ങളെ പണിൻ്റെ ഇടക്ക് ഒരു മണിക്കൂറോ വന്ന് നിൽക്കാൻ പറ്റുമെങ്കിലും ബിസ്മിൻ ജല്ലി വരിക, ഒതെടുത്ത് കയറുക, 2.5 രക്അത്ത് തഹിയ്യത്ത് സ്കരിക്കുക, ഖുർആൻ ഓതുക, 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും പോകണമെങ്കിൽ പോകുക. പടച്ചോൻ അതിനൊരു കൂലിയരും, അങ്ങാടിയിൽ നിൽക്കുന്ന സമയം മതി പള്ളിക്ക് കൊന്ന് വരാൻ. അവസാനത്തെ 10 റസൂസലം എങ്ങനെ ചെയ്തറിയോ? പ്രവാചകൻ 20 ദിവസം നോമ്പോറ്റ് നിൽക്കണ നബി ഒന്നും കൂടി ഒന്ന് മുറുക്കി കൊടുത്തു, അരക്കെട്ടെന്ന് ഉറപ്പിച്ചു, ഒന്നുകൂടി ഒരുങ്ങി, വായിക്കല്ലാഹുലഹു, കുടുംബത്തിൻ കൂട്ടി, അഹിയാലൈലഹു, രാത്രിയെ പകല് പോലെ സജീവാക്കി, കൂടുതൽ ഇബാദത്ത് രാത്രി ചെയ്തു, ഖുർആൻ ഓതി തീർത്തു, വീണ്ടും
വീണ്ടോതി തീർത്തു, പ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങി, പള്ളിയിൽ വരാൻ തുടങ്ങി, കഴിവിന്റെ പരമാവധി പള്ളിയുമായി ബന്ധപ്പെടാൻ തുടങ്ങി. സഹോദരങ്ങളെ, കുടുംബസമേത മക്കളും കൊണ്ടുവരിക, പറ്റുന്നിടത്തോടെ അവരും കൂടെ കൂട്ടി ഖുർആനും ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സജീവാകുക. യുവാക്കളെ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, അങ്ങാടിത്തെ സകല സോഡി റമദാനെ തന്നെ കുടിച്ചു തീർക്കണമെന്ന് ഒരു വസീയത്ത് കൊടുക്കരുത്. തറാവിന്റെ ഇടക്ക് നാലരക്കാലത്ത് പോവുക, പിന്നെയും കുടിക്കുക, അങ്ങോട്ട് തറാവി പോവുക. അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ദിവസം നമുക്ക് വേണ്ടി അല്ലാഹ് ഇറക്കിയതാണ്. തൗഹീദുള്ളവരെ നമുക്ക് വേണ്ടി അല്ലാഹ് ഇറക്കിയതാണ്. ഉമ്മമാരെ മക്കളെയും കൂട്ടി, ഭർത്താക്കന്മാർ ഭാര്യമാരെയും കൂട്ടി സജീവമായി ഇതുവരെയുള്ളതിനേക്കാളും ആവേശത്തോടെ സജീവമായി മുന്നോട്ട് പോവുക. സക്കാത്തിന്റെ കാര്യം മറക്കാതിരിക്കുക, കൂട്ടി നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പണ്ഡിതന്മാരുമായിട്ട് നമ്മൾ ക്ലാരിഫിക്കേഷൻ ചെയ്യുക. ഒരിക്കലും ബാക്കിയുള്ളവന്റെ പൈസ കയ്യിൽ വെച്ച് മരിച്ചു പോയാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും സമാധാനം ഉണ്ടാവില്ല. കൊടുക്കാൻ മടിണ്ടാണത്, ശൈത്താൻ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെയാണ്. പട്ടിണിയാകും കുറയുന്ന ശൈത്താന്റെ വാക്ക് കേട്ടിട്ടാണ്, അതിന്റെ അർത്ഥം നമ്മൾ ഈമാനുക്ക് വന്നിട്ടില്ല എന്നാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ തൗഹീദുള്ളവരാണ്, നിസ്കരിക്കണോലാണ്. നിസ്കരിച്ചിട്ടും തൗഹീദ് ഉണ്ടായിട്ടും നരകത്ത് പോണൊരവസ്ഥ നമുക്കുണ്ടാകരുത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ, നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. റഹ്മാനെ, കത്തിയാളൻ നരകത്തിൽ നിന്നും, കഠിനമായ ശിക്ഷയിൽ നിന്നും, അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ, നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ, അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ ഞങ്ങളെ ചെറുപ്പകാലഘട്ടത്ത് സഹായിച്ച, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് താങ്ങായി നിന്ന പലരുമുണ്ട് നാഥ, നീ അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നാഥ കബറിടം വിശാലമാക്കി കൊടുക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ ഗൾഫ് നാടുകളിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ അവിടെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കാനും കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നാഥ നീ തോഫീക്ക് നൽകണമേ. റഹ്മാനെ, അള്ളാഹുവെ അള്ളാഹു നൽകിയ അനുഗ്രഹീതമായ ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് കൃത്യമായി സക്കാത്ത് കൊടുക്കാൻ കഴിയുന്ന, അതുവഴി മുഅ്മിനുകളായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാഥ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ സമ്പത്തുണ്ടായിട്ടും കൊടുക്കാൻ മടിയുണ്ടാക്കുന്ന പൈശാചികമായ പ്രേരണയിൽ നിന്ന് നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ ഫലസ്തീൻ അടക്കമുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദഅത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീര മുഅഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. റഹ്മാനെ, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.